നാരായണ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം എല്ലാ ആത്മ സഹോദരർക്കും നമസ്കാരം ഗുരുദർശനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ രണ്ട് യോഗ്യതകളെപ്പറ്റിയാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് സ്വന്തം ജീവിതത്തെ പറ്റി എത്രമാത്രം ആഴത്തിൽ നാം ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം വെറും ഉപരിപ്ലവമായി വേറൊരു തരത്തിൽ പറഞ്ഞാൽ മൃഗസഹജമായ ആവശ്യങ്ങളെ പെരുപ്പിച്ച് മാത്രം ജീവിക്കുന്ന ഒരാൾക്കും ഗുരുദർശനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല മറ്റൊരു വശം പറഞ്ഞത് നാരായണ ഗുരുവിനെ എത്രമാത്രം സമഗ്രമായി നാം മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ഗുരുദർശനത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഇക്കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് മനോരഞ്ജി എന്ന പൂവിൻ്റെ ഉദാഹരണവും എടുത്തു പറഞ്ഞത് ലോകത്തുള്ള എല്ലാ പൂവുകളുടെയും എല്ലാ പഴങ്ങളുടെയും സുഗന്ധം ഉൾക്കൊണ്ടിരിക്കുന്ന ആ പൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സുഗന്ധം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മാത്രമായിരിക്കും ഒരു പ്രത്യേക സുഗന്ധം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എങ്കിൽ അത് നമ്മുടെ പരിമിതിയാണ് ഇപ്പം ഇത്തരം വശങ്ങളെപ്പറ്റി ഉദാഹരണമല്ലാതെ ദാർശനികമായ രീതിയിൽ നാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുമുണ്ട് ദാർശനികമായ ഉൾക്കാഴ്ച ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം തടസ്സങ്ങൾ ഇല്ലാതാകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആത്മോപദേശ ശതകത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങളിൽ വളരെ വ്യക്തമായി ഗുരു പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അവയുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ ഇപ്പോൾ നാരായണ ഗുരുവിനെ കാണുന്ന രീതികൾ എന്തൊക്കെയാണ് അതൊക്കെ എത്രമാത്രം സമഗ്രമാണ് എന്നുള്ളതിനെ പറ്റി ഒരവലോകനം ആവശ്യമാണ് ഗുരുവിനെ ഇപ്പോൾ കാണുന്ന ഒരു രീതി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ ദേവനായി കാണുന്ന ഒരു രീതി നിലവിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം നാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നത് ശരിയാണോ ഇല്ലയോ എന്നതാണ് അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവും നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമനുസരിച്ച് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും ദൈവതുല്യം കാണുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സാംസ്കാരിക പശ്ചാത്തലം ഉള്ളവർക്ക് ഗുരുവിനെ ദൈവമായി കാണാതിരിക്കാൻ കഴിയില്ല ഗുരുവിനെ ദൈവമായി കാണുക എന്ന് മാത്രമല്ല ഗുരുവിനെ ദൈവമായി കാണാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും ഉണ്ടാവും മറിച്ച് അമ്മയും അച്ഛനും ഒക്കെ വെറും ഭൗതിക വസ്തുക്കൾ മാത്രമാണ് എന്ന് കരുതുന്നവർക്ക് സ്വാഭാവികമായും ഗുരുവിനെ ദൈവമായി കാണുന്നതും അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല എന്ന് മാത്രമല്ല നാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നതിനെ അവർ പുച്ഛിച്ചു എന്നും ഇരിക്കും അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാടും ഹൃദയവിശാലതയും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ അനുസരിച്ച് മാറുന്ന കാര്യങ്ങളാണ് ഏതായാലും ഇത് പുതിയ കാര്യമല്ല ഗുരുവിനെ ദൈവമായി കാണുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് തന്നെയല്ല ഗുരുവിനെ ദൈവമായി കാണുന്നത് ആരാണ ഗുരുവിൻ്റെ കാര്യമാണ് പറയുന്നത് ഗുരുവിനെ ദൈവമായി കാണുന്നത് ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം തുടങ്ങിയ ഒരു രീതിയുമല്ല ഗുരു സശരീരനായിരുന്നപ്പോൾ തന്നെ ഗുരുവിനെ ദൈവമായി കണ്ടിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട് അവയിൽ എടുത്തു പറയാവുന്ന ഒന്ന് വളരെയേറെ പ്രചാരത്തിലുള്ള നാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന കുമാരനാശാൻ്റെ ഗുരുസ്തവം എന്ന കൃതി തന്നെയാണ് നാരായണ ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സമയത്ത് സമാജസ്തുതി എന്ന പേരിൽ രചിക്കപ്പെട്ട കൃതിയാണ് പിന്നീട് ഗുരുസ്തവം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അന്നൊരു സമാജത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സ്തുതി എന്ന നിലയിൽ രചിക്കപ്പെട്ട ഒരു കൃതി പിന്നീട് ഗുരുസ്തവമായി മാറി അതുപോലെ നാരായണ ഗുരുവിൻ്റെ സന്യാസ ശിഷ്യന്മാരിൽ ആദ്യകാലത്തുണ്ടായിരുന്ന രണ്ട് പേർ രചിച്ച കൃതികളും ഉദാഹരണമായി എടുത്ത് കാണിക്കാം നാരായണഗുരുവിൻ്റെ ആദ്യ ശിഷ്യനാകാൻ ഭാഗ്യം ലഭിച്ച അയ്യപ്പൻ പിള്ള എന്നയാൾ പിന്നീട് ശിവലിംഗദാസൻ എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇപ്പം ശിവലിംഗദാസ സ്വാമി രചിച്ച ഗുരു ഷഡ്കം അത് ഗുരുവിനെ ദൈവമായി കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് അതുപോലെ തന്നെ ചിറയങ്കീഴ് സ്വദേശിയായിരുന്ന നാരായണ പിള്ളയാണ് പിന്നീട് ചൈതന്യസ്വാമിയായി സന്യാസനാമം സ്വീകരിച്ചത് ഇപ്പോൾ ചൈതന്യസ്വാമി എഴുതിയ ഗുരു പുഷ്പാഞ്ജലിയും ഗുരുവിനെ ദൈവമായി കാണുന്നവരുടെ ഇടയിൽ വളരെ പ്രചാരമുള്ള ഒരു കൃതിയാണ് ആ കൃതിയും രചിക്കപ്പെട്ടത് നാരായണ ഗുരുവിൻ്റെ ജീവിതകാലത്ത് തന്നെയാണ് ചൈതന്യസ്വാമി എഴുതിയ മറ്റൊരു കൃതിയുണ്ട് ശ്രീ ഗുരുസ്തവ ദശകം അപ്പൊ അതിലെ ഒരു ശ്ലോകത്തിൽ വളരെ വ്യക്തമായി നാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നതിനെ പറ്റി സ്വാമി പ്രതിപാദിക്കുന്നുണ്ട് മതഗ്രന്ഥങ്ങളിൽ ചൊല്ലും ദൈവമില്ലെന്നിരിക്കലും പ്രത്യക്ഷ ദൈവമായിടും ഗുരു നാരായണം ഭജേ എന്നാണ് മതങ്ങളിൽ പറയുന്ന ദൈവമില്ലെങ്കിൽ പോലും ഒരു ഗുരുവിനെ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവമായി കാണാം എന്നാണ് ചൈതന്യസ്വാമി പറയുന്നത് ഇവിടെ നാരായണ ഗുരുവിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ അവരെല്ലാം തന്നെ ഗുരുവിനെ ദൈവമായി കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഇത്തരം കൃതികൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗുരുവിനെ ദൈവമായി ആളുകൾ കണ്ടിരുന്നു എന്നുള്ളതിനും തെളിവായ ചില ഗീതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിലൊന്ന് കാവ്യമുണ്ടും ജടയും വിഭൂതിയും കൂടാതെ യോഗിയായി നാണുദേശിക എന്ന വരികലാണ് അപ്പ അതിൽ നാണുദേശികൻ എന്നാണ് പറയുന്നത് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ദേശികൻ എന്ന ഉദ്ദേശിച്ചത് ഒരു പക്ഷേ അവധൂത വൃത്തികളൊക്കെ നടന്ന കാലത്തായിരിക്കും അപ്പൊ അക്കാലത്ത് തന്നെ ഗുരുവിനെ ദൈവമായി കണ്ടിരുന്നു നാരായണ ഗുരുവിനെ ദൈവമായി കണ്ടിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായി ഇന്നും ഗുരുവിനെ ദൈവമായി ആരാധിച്ചു പോരുന്നു ഇതൊക്കെ നാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നതിൻ്റെ ഒരു വശം അതിന് സമഗ്രമാണോ എന്നറിയണമെങ്കിൽ മറുവശത്ത് നിന്നുകൊണ്ട് കൂടി ഈ ഒരു കാഴ്ചപ്പാടിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ശരിയാണെങ്കിലും അത് സമഗ്രമായ ശരിയാണോ എന്നാണ് അറിയേണ്ടത് തന്നെയല്ല ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ഒരു കാഴ്ചപ്പാടാണോ ഏറ്റവും ഉത്തമം എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് തന്നെയല്ല ഇങ്ങനെ ഏത് വിഷയത്തെയും രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുക എന്നുള്ളത് ഗുരുദർശനത്തിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ ഒരു പ്രധാന രീതി കൂടിയാണ് ആത്മോപദേശശതകം തുടങ്ങുമ്പോൾ തന്നെ ഗുരു പറയും ഉരുവിലും ഒത്തു പുറത്തും ഉരുവും പുറത്തും ശരീരത്തിലും പുറത്തും അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളെപ്പറ്റി ഒരുമിച്ച് പറയുകയാണ് ഇങ്ങനെ ഏതൊരു വിഷയത്തിൻ്റെയും രണ്ട് വശങ്ങളെ എടുത്ത് ആ പ്രശ്നത്തെ വിലയിരുത്തുക എന്നുള്ളത് ഗുരുദർശനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട ഒരു രീതിയുമാണ് ഗുരുദർശനം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയോജനവുമാണ് നാരായണ ഗുരുവിനെ വിലയിരുത്താൻ മാത്രമല്ല ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് വിഷയങ്ങളെയും ഇത്തരത്തിൽ വിലയിരുത്താൻ വേണ്ട ഒരു യോഗ്യത നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ വളർന്നു വരാനും ഗുരുദർശനത്തെ ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇനി നോക്കേണ്ടത് ഗുരുവിനെ ദൈവമായി കാണുമ്പോൾ മറ്റൊരു വീക്ഷണത്തിൽ കൂടി അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ് അത് അടുത്ത ഭാഗത്തിൽ നമസ്കാരം